ഹായ് ഡിയേഴ്സ്, ഇന്നൊരു റെസിപ്പി ആയിട്ടല്ല പ്രാങ്ക് വീഡിയോ നിങ്ങൾ തമ്മന്നേൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം മക്കൾസിനോട് ഞാൻ ചാലഞ്ച് ചെയ്യാന്നാട്ടോ പറഞ്ഞത്. ഒരു ജ്യൂസ് അടിച്ച് തരും, ആരാ ഫസ്റ്റ് കുടിച്ച് തീരുന്നത് നോക്കാന്നാ പറഞ്ഞത്. കയ്പേണെന്നൊന്നും അവർക്ക് അറിയൂല. ഇനി നോക്കാം നമുക്ക് എന്താകുമെന്നുള്ള. പിന്നെ ഈ ഒരു കക്കരി എടുത്ത് വെച്ചത് ചെറിയ മോന്, രണ്ടു പേര് വലിയ വലിയ രണ്ടാളെയാണ് ഞാൻ വിചാരിച്ചിന്. അപ്പോൾ മോൻ എന്തായാലും അവരോട് മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പം ഞാൻ അവന് കക്കരി അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും അവനായിരിക്കും ആദ്യം കുടിച്ച് തീരുക. മറ്റവർ കയ്പായതുകൊണ്ട് ഒരു മുറുക്ക് തന്നെ കുടിക്കുമെന്ന് അറിയൂല. എന്തായാലും അടിച്ചിട്ട് നോക്ക് ഇതിൻ്റെ കയ്പ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ. പിന്നെ അവരോട് ഞാൻ പറഞ്ഞത് കേക്ക് ഉണ്ടാക്കി തരാം. അവർക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിജയിച്ചവർക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അവരാവശ്യത്തിൽ അവർ നല്ല ഉഷാറായി ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം അല്ലേ. ഇനി അവർ എന്നെ പറ്റിക്കോന്ന് അറിയില്ല കേട്ടോ. ഒറ്റയടിക്ക് മത്സരത്തിൻ്റെതായോണ്ടേ ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കുമോന്നും അറിയില്ല എങ്ങനെയാന്നുള്ളത്. എന്തായാലും കണ്ടറിയാം എന്താകുന്നു. അപ്പം നമുക്ക് ഈ ജ്യൂസ് ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കട്ടെ. ക്യാമറ മക്കളാണ് മിക്കവാറും ക്യാമറ പിടിക്കണേ. അവർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നതായത് കൊണ്ട് ഞാൻ അടിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം കക്കരി വേറെത്തന്നെ കളറിൽ കാണുന്നുണ്ട്. അവർ തിരിച്ചറിഞ്ഞ് വാങ്ങും അറിയില്ല കേട്ടോ. എന്തായാലും അവന് വേറെ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്കിത് അങ്ങ് കൊണ്ടു കൊടുക്കാം. അതിൻ്റെ മുന്നേ എന്താ, ഞാൻ കേക്ക് ഉണ്ടാക്കി വെച്ച് കാണിച്ചു തരട്ടോ ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കിയ തട്ടിക്കൂട്ടലാണ് കേട്ടോ. അതാദ്യം പറഞ്ഞത് ഫേബിയോ ആണ് എടുത്തത്. ഞാൻ ആദ്യം ഒരേ ഫേബിയോ ലാവ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത്. അതെന്തായാലും നടക്കില്ല. ഇത് വേഗം ഉണ്ടാക്കണം, ടൈം ഒരുപാടായിട്ടുണ്ട്, വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം ഫേബിയോ നമുക്ക് പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കാണുന്നില്ലേ, അപ്പം ഫേബിയോ മൊത്തത്തിൽ പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എന്താ പറയുക, ഒരു പൊടിയില്ലേ, ആ ബേക്കിംഗ് പൗഡർ, അത് കാൽ ടീസ്പൂണ്. പിന്നെ അതുപോലെ കാൽ കപ്പ് പാലും. നിങ്ങൾക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടട്ടോ. പിന്നെ ഏതൊരു പാത്രത്തിലേക്ക്, ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കേക്ക് റെഡി ആയിനി നമുക്ക് ഇതൊക്കെ കൊണ്ടങ്ങ് പോവാം. ഇതും ജ്യൂസും. അവരെ പാടെന്താന്ന് ആദ്യം ഒന്ന് പോയി നോക്കാം. എന്താ അവർ പറയുന്നതെന്നൊക്കെ ഒന്ന് നോക്കാലോ. അപ്പം പോയി നോക്കാം നമ്മൾക്ക് എന്താണ് പാട്. റെഡിയായോ? ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നേ? എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞ്. ജയിച്ചാൽ കേക്ക്, ജയിക്കുന്നവർക്ക് കേക്ക് മേടിക്കാം. അപ്പൊ ആര് ജയിക്കും? ഇന്ന് നോക്കല്ലേ, ഇന്ന് നോക്കില്ല, ആരെ ജയിക്കാൻ നോക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ജ്യൂസ് ആയിട്ട് അവരുടെ അടുത്തേക്ക് പോകാം. നിങ്ങളും കൂടെ വായോ. അപ്പം തുടങ്ങിയാലോ. യെസ്. ആരെ ജയിക്കാം? റാസിയ. നമുക്ക് തുടങ്ങല്ലേ, സ്റ്റാർട്ട് പറയുമ്പോഴായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. കുടിച്ചു കഴിഞ്ഞ് കയ്പുന്ന ജ്യൂസ് ആണെങ്കിലും ഇതിലിപ്പോ കക്കരി ജ്യൂസ് ഒരാൾക്ക് കൊടുത്തിനി, ആ കക്കരി ജ്യൂസ് ആണ് ബാക്കിയായത്. കയ്പങ്ക ജ്യൂസ് രണ്ടും.
രണ്ടുപേര് എണീറ്റ് പോയി പഞ്ചസാര നാനി കക്കരി ജ്യൂസ് കുടിക്കണില്ലേ പതുക്കെ. പഞ്ചസാര തിന്നണ കാണില്ലേ. എന്തൊരു ഞാൻ അവരെ പ്രേങ്കാക്കിയത് അവരിന്നെയാണ് കേട്ടോ പ്രേങ്കാക്കിയത്. മത്സര കയ്പങ്ങ ഞാൻ വിചാരിച്ച ഈ കയ്പായിട്ട് കുടിച്ചൂലാന്ന്. ഇതിപ്പോ നേരെ തിരിച്ച് രണ്ടുപേരും മത്സരിച്ച് കുടിച്ച് കുടിച്ചു തീർന്നതിന് ശേഷമാണ് പറയുന്നത് കയ്പൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിൽ ഇതെങ്ങനെ ഉണ്ടായിരുന്നു ചലഞ്ച് പ്രേങ്കാക്കിയത്. എന്നാ ഞാൻ കുറച്ചും കൂടെ ജ്യൂസ് ഉണ്ടായിരുന്നു ഇതെങ്ങനെ നോക്കിയത്. ഓക്കെ പിന്നെ നമ്മുടെ കേക്ക് മുറി ഏത് കേക്ക് കിട്ടിയാലും ഹാപ്പി ബർത്ത്ഡേ അവർ പറഞ്ഞപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ. ഇതിൽ ആരാ പ്രേങ്കായത്? നിങ്ങൾ ഇന്ന് മുറിച്ച് തീരാ. എന്താണ് രാജി കൊടുക്ക. പാത്ത് കണ്ടില്ലേ വേഗം. ഇനി ജയിച്ചത് ആരും നിങ്ങൾ കൊടുക്കണില്ലേ. ഇനി കൂട്ടി മുറിച്ചോടിട്ടോ.